പ്രിയപ്പെട്ടവരെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 23-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഫലം വരികയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് വൺ യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തു വെക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 23-ാം തീയതിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 28-നുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഒക്ടോബർ 5-ാം തീയതിയാണ് വരുന്നത്. ഡിഗ്രി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ഒക്ടോബർ 21-ാം തീയതിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള അലോട്ട്മെൻറ്റുകളായ ഫോർത്ത് അലോട്ട്മെൻറ്റ് നവംബർ 2-ാം തീയതിയും ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് നവംബർ 9-ാം തീയതിയുമാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവർ നിർബന്ധമായും അവരുടെ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അത് ഓൺലൈനായി തന്നെ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലെ 2 ദിവസങ്ങളാണ് ഇത്തരത്തിലുള്ള ഫീസുകൾ അടയ്ക്കാനുള്ള അവസരമായിട്ട് നൽകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 23-ാം തീയതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 23-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയും അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ മാത്രം 24-ാം തീയതിയോ 25-ാം തീയതിയോ തങ്ങളുടെ അഡ്മിഷൻ ഫീ ഓൺലൈനായി SBI കളക്ട് പ്രകാരം അടച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ അവരുടെ അപ്ലിക്കേഷനിൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിർബന്ധമായും ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച തീയതിയുടെ തൊട്ടടുത്ത 2 ദിവസത്തിനുള്ളിൽ അവരുടെ അഡ്മിഷൻ ഫീ നിർബന്ധമായും അവർ ഓൺലൈൻ വഴി അടയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, അടച്ച വിവരങ്ങൾ നിർബന്ധമായും അവരുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് അവിടെ ആഡ് ചെയ്യേണ്ടതുമാണ്. അതെങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനൊക്കെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി മറ്റൊരു വിവരം കൂടി ഞാൻ കൈമാറുന്നു. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകളായ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും അഡ്മിഷൻ എടുക്കേണ്ടതില്ല. 3-ാമത്തെ അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോ ഓരോ സമയത്തും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തു വെക്കുക. അത്തരത്തിൽ സെറ്റ് ചെയ്തു വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷനുകൾ വേഗത്തിൽ തന്നെ ലഭിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.